തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാന നിർമ്മാണം പാതി വഴിയിൽ കാടുകയറി നശിക്കുകയാണ്. കെട്ടിടം പൂർത്തിയാക്കി ഗ്യാസ് പ്ലാന്റും സ്ഥാപിച്ചു കഴിഞ്ഞ ശ്മശാനം ചുറ്റുമതിലും മറ്റും പൂർത്തിയാക്കാത്തതിന്റെ പേരിലാണ് പ്രവർത്തിപ്പിക്കാനാകാതെ നശിക്കുന്നത്. വെള്ളിയാമറ്റം പഞ്ചായത്ത് 2012 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഇളം ദേശത്ത് നിർമ്മാണം തുടങ്ങിയ ആധുനിക പൊതുശ്മശാനമാണ് പാതി വഴിയിൽ നശിക്കുന്നത്. കെട്ടിടം പൂർത്തീകരിച്ച 3-ഫേസ് വൈദ്യുതി കണക്ഷനും എടുത്തതിന് പുറമെ ഗ്യാസ് പ്ലാന്റും പോക്കോളും മറ്റ് യന്ത്ര സാമഗ്രികളുമൊക്കെ സ്ഥാപിച്ചിട്ടും നാളേറെയായി. പക്ഷേ 1.5 കോടിയിലധികം മുടക്കിയ ശ്മശാനം ചുറ്റിലും കാടുകയറിയും ഉപകരണങ്ങൾ തുരുമ്പിച്ചും നശിക്കാനിട്ടിരിക്കുന്നതിന്റെ കാരണം നാട്ടുകാർക്കും അറിയില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുമായിട്ട് 53 ലക്ഷത്തോളം രൂപ ഇതിനകത്ത് വിനിയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ ഇപ്പോഴും ഇതിന്റെ വർക്ക് പൂർത്തീകരിക്കാതെ കിടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തൃശൂരിലുള്ള സർക്കാർ അംഗീകൃത സ്ഥാപനമായ കോസ്റ്റ് ബോർഡിനെയാണ് നിർമ്മാണം ഏൽപ്പിച്ചത്. ശ്മശാനം പ്രവർത്തിപ്പിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അന്തിമാനുമതിക്ക് ചുറ്റുമതിലും പൂന്തോട്ടവും കൂടി പൂർത്തീകരിക്കാനുള്ള ചുമതല കമ്പനി ഏറ്റെടുക്കാത്തതാണ് പ്രശ്ന കാരണമായി പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള നിർമ്മാണങ്ങൾക്ക് അഡ്വാൻസ് തുക നൽകാനാവില്ലെന്ന പഞ്ചായത്ത് നിലപാട് മൂലമാണ് കരാർ ഏറ്റെടുക്കാത്തതെന്ന് കമ്പനി അധികൃതരും പറയുന്നു. തൊടുപുഴയിൽ നിന്നും KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.